പീരുമേട്ടിലെ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് പോലീസ്. പീരുമേട് സിഐ സുമേഷ് സുധാകരനാണ് അന്വേഷണ ചുമതല. ജില്ലാ പോലീസ് മേധാവി പീരുമേട് ഡിവൈഎസ്പി അടക്കമുള്ളവരുടെ മേൽനോട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കേസിൽ പോലീസുകാരൻ ഉൾപ്പെടെ 4 പേരാണ് പ്രതികൾ. ഇവർ ഒളിവിലാണ്. ഒന്നാം പ്രതി മുണ്ടക്കയം സ്വദേശിയായ ജോൺസൺ, രണ്ടാം പ്രതി തൃശൂർ സ്വദേശിയായ ജിമിജൻ, മൂന്നാം പ്രതി പോലീസ് ഉദ്യോഗസ്ഥനായ അജിമോൻ, നാലാം പ്രതി പാമ്പാടി സ്വദേശി ഫിലിപ്പ് എന്നിങ്ങനെയാണ് പ്രതിപട്ടിക. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പ്രതികളുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. പ്രതികളെല്ലാം വീട്ടിലില്ല, ഒളിവിലാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കോട്ടയം സ്വദേശിയായ വ്യക്തിയിൽ നിന്നും കഴിഞ്ഞ 1.5 വർഷമായി പ്രതികൾ വാടകയ്ക്കെടുത്താണ് ഇവിടെ അനാശാസ കേന്ദ്രം പ്രവർത്തിപ്പിച്ച വന്നിരുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതികളുടെ പങ്ക് വ്യക്തമായി കഴിഞ്ഞു. ഇതിനിടെ പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. അന്വേഷണം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ ഒരു റിസോർട്ട് റെയ്ഡ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അന്വേഷണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലെ പ്രതികളായിട്ട് പറയുന്ന ആളുകൾ മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനി കോടതിയിൽ കൊടുക്കണം. അതുകൂടാതെ ഇവരുടെ ബാക്കിയുള്ള വേറെ ബോട്ട്സിനെ കുറിച്ചൊക്കെയുള്ള അന്വേഷണങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിനൊരു ടീം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മേലുദ്യോഗസ്ഥർ അത് നന്നായിട്ട് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു ടീമായിട്ട് തന്നെ ആണ് അത് അന്വേഷിക്കുന്നത്. അതിൽ വേറെ ആൾക്കാർക്കൊക്കെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് ഡീറ്റെയിലായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. അപ്പം ബാക്കി കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് റിവീൽ ചെയ്യാനായിട്ട് പറ്റില്ല. എങ്കിലും ഏറ്റവും നല്ല രീതിയിൽ, കാരണം ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിലാണ് ഇതിനെ നല്ല രീതിയിലല്ല, വളരെ ഹീനിയസ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അന്വേഷണവും അത് അതിൻ്റെതായ രീതിയിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ അന്വേഷണങ്ങളൊക്കെ ആയിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. നമുക്കിപ്പം നിലവിൽ അങ്ങനെ കൂടുതലായിട്ടുള്ള ആളുകളുണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ ഒന്ന് കസ്റ്റമേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്തായാലും അതിൻ്റെ അന്വേഷണം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കൂടുതൽ ആളുകൾ ഈ അനാശാസ കേന്ദ്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ ഇത്തരം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പീരുമേട്.